സോളാർ പീഡന കേസിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ CBI തെളിവെടുപ്പ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ കേസിലാണ് പരാതിക്കാരിയെ എത്തിച്ചുള്ള തെളിവെടുപ്പ്. പരാതിക്കാരി ഓട്ടോയിലാണ് ക്ലിഫ് ഹൌസിലെത്തിയത്. BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടിക്കെതിരായ കേസിൽ മാസ്കറ്റ് ഹോട്ടലിൽ ഇന്നലെ CBI തെളിവെടുപ്പ് നടത്തി. സോളാർ പീഡന പരാതി അന്വേഷിക്കുന്ന CBI സംഘം 10 മണിയോടുകൂടിയാണ് പരാതിക്കാരിയുമായി ക്ലിഫ് ഹൌസ് കോമ്പൗണ്ടിലെത്തിയത്. അപ്പോൾ മുതൽ ക്ലിഫ് ഹൗസിനുള്ളിൽ പരിശോധന ആരംഭിച്ചതാണ്. സോളാർ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് 6 കേസുകളാണ് CBI രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കും BJP നേതായ അബ്ദുള്ളക്കുട്ടിക്കുമെതിരാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂർ പ്രകാശിനെതിരായ പരാതിയിൽ ആലപ്പുഴ സർക്കാർ ഗസ്റ്റ് ഹൗസിലും ഹൈബീഡിനെതിരായിട്ടുള്ള പരാതിയിൽ MLA ഹൗസിനുള്ളിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. പക്ഷേ ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ചായിരുന്നു എല്ലാവരുടെയും ചർച്ച. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിനുള്ളിൽ വച്ച് സോളാർ പദ്ധതിക്ക് സഹായം നൽകാനുള്ള ചില ചർച്ചകൾക്കിടെ ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു എന്നാണ് FIR പറയുന്നത്. 2012 ഈ സംഭവം നടന്നതായി പറയുന്നത്. സ്വാഭാവികമായും ഇത്തരമൊരു ആരോപണം ഉയരുകയും പരാതി അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ഈ പരാതിക്കാരി പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന മഹസർ തയ്യാറാക്കണം. അതുകൊണ്ട് ഈ ക്ലിഫ് ഹൗസിൽ എപ്പോഴെത്തി CBI സംഘം പരാതിക്കാരിയുമായി എപ്പോഴെത്തി പരാതി ഈ മഹസർ തയ്യാറാക്കും, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നതായിരുന്നു ഒരു ചോദ്യം. പക്ഷേ വളരെ നാടകീയമായാണ് ഇപ്പോൾ CBI നീക്കം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ക്ലിഫ് ഹൗസിൽ CBI സംഘം എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു കേന്ദ്ര ഏജൻസി ആദ്യമായാണ് ഇത്തരമൊരു പരാതിയുടെ ഭാഗമായി, ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇത്തരമൊരു തെളിവെടുപ്പ് നടത്തുന്നത് എന്നൊരു പ്രത്യേകത മറ്റൊന്നുണ്ട്. അതും ഒരു പീഡന കേസിൽ. ഇനി വരും ദിവസങ്ങളിൽ മറ്റ് അതിഥി മന്ദിരങ്ങളിലും അതുപോലെ തന്നെ മന്ത്രിമന്ദിരങ്ങളിലും വെച്ച് പീഡിപ്പിച്ചു എന്ന് AP അനിൽകുമാറിനെതിരെയും KC വേണുഗോപാലിനെതിരെയൊക്കെയുള്ള പരാതികളിൽ മറ്റ് സർക്കാർ അതിഥി മന്ദിരങ്ങളും അതുപോലെ തന്നെ മന്ത്രിമന്ദിരങ്ങളും പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരം സ്ഥലങ്ങളിലും CBI തെളിവെടുപ്പുണ്ടാകും.